ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ മല്ലുടെക് മലയാളി. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ ആഴ്ചയിൽ വന്നിരിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കമ്പനികളിൽ വന്നിരിക്കുന്ന വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ആദ്യമായി വന്നിരിക്കുന്ന വേക്കൻസി സി-ഡിറ്റിലാണ്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി. കേരള ഗവൺമെൻറ് തന്നെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഇവിടെ പ്രൊജക്ട് സ്റ്റാഫിൻ്റെ റിക്വയർമെൻ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രൊജക്ട് മാനേജർ, PHP പ്രോഗ്രാമർ, പ്രോഗ്രാമർ ഫ്ലട്ടർ, UI UX ഡെവലപ്പർ, 2D ആനിമേറ്റർ, ടെക്നിക്കൽ റൈറ്റർ, സെർവർ അഡ്മിനിസ്ട്രേറ്റർ എന്നീ പൊസിഷനിലേക്കുള്ള വേക്കൻസികളാണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് cdit.org/notification എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ട് സ്റ്റാഫ് റിക്വയർമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള ലാസ്റ്റ് ഡേ ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് 25/6/2022 വരെയാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നവർ അപ്ലൈ ചെയ്യുക. അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ്. 16 വേക്കൻസിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജനറൽ വർക്കർ ക്യാൻറ്റീനിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. കോൺട്രാക്ട് ബേസ് വർക്കാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് മിനിമം 7ാം ക്ലാസ് പാസ്സായിരിക്കണം. വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് June 23 ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെന്യൂവിലാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. ഈ ഒരു വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വെബ് അഡ്രസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് ESIC മെഡിക്കൽ കോളേജിലാണ്. 491 അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലെ ESIC, PGIMASR, ESIC മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലാണ് ഈ വേക്കൻസികൾ വന്നിരിക്കുന്നത്. July 18 വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. വെബ് അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. www.esic.nic.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ്. മെയിൻ്റനൻസ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് ഈ വന്നിരിക്കുന്ന വേക്കൻസി. യോഗ്യത BE, BTech, ഡിഗ്രി, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം. വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. June 21 രാവിലെ 10:30 ഈ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. സോ എല്ലാവരും മാക്സിമം ഈ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് ഇൻഫർമേഷൻ കേരള മിഷനിലാണ്. 14 വേക്കൻസിയാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുന്നത്. ജാവ ഡെവലപ്പർ ജൂനിയർ 8 വേക്കൻസിയും ജാവ ഫുൾ സ്റ്റാക്ക് ടെക്നിക്കൽ ലീഡ് 5 വേക്കൻസിയും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ 1 വേക്കൻസിയുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. June 27 വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന അവസാന തീയതി. സോ ഈ താഴെ കൊടുത്തിരിക്കുന്ന വെബ് അഡ്രസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഓരോ വേക്കൻസിയുടെയും കൂടുതൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. www.ikm.gov.in/en/careers എന്നുള്ള ഈ ഒരു വെബ് അഡ്രസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് KFC, അതായത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലാണ്. അക്കൗണ്ട് എക്സിക്യൂട്ടീവ് കൂടാതെ പ്രൊജക്ട് മാനേജർ എന്നീ 2 തസ്തികകളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി. 2 കോൺട്രാക്ട് അപ്പോയിൻമെൻ്റ് ആണ്. അക്കൗണ്ട് എക്സിക്യൂട്ടീവിന് കിട്ടുന്ന സാലറി 25,000 പ്രൊജക്ട് മാനേജറിന് കിട്ടുന്ന സാലറി 40,000 രണ്ടും കൺസോൾഡേറ്റ് സാലറിയാണ്. കൂടാതെ ഈ 2 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 2/7/2022 വരെയാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെബ് അഡ്രസ്സിൽ കയറിയാൽ ഈ ഒരു വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. www.kfc.org വെബ് അഡ്രസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് പോസ്റ്റിലേക്കുള്ള വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിലേക്കുള്ള വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. 1 വേക്കൻസിയാണ് ഇപ്പോൾ ഉള്ളത്. കരാർ നിയമനമാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയത്തിൽ PGO കമ്പ്യൂട്ടർ സയൻസിൽ BTech ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. June 23 രാവിലെ 11 കോളേജിൽ ഇൻ്റർവ്യൂ നടക്കുന്നതാണ്. നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി ഈ ഒരു പോസ്റ്റിലേക്ക് വാക്ക് ഇനായി ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് മുംബൈ നേവൽ ഡോക്ക് യാർഡിലാണ്. 338 അപ്രന്റിഷിപ്പ് വേക്കൻസിയാണ്.
ITI വിവിധ ട്രേഡുകളിലുള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. കൂടാതെ പെൺകുട്ടികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 8/7/2022 വരെയാണ്. പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെബ് അഡ്രസ്സിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് RCCയിലാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസിയിലേക്കാണ് ഒരു ഒഴിവാണ് ഇപ്പോൾ ഉള്ളത്. കരാർ നിയമനമാണ്. ജൂലൈ 1 വരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പ്രായപരിധി 25, ശമ്പളം പറഞ്ഞിരിക്കുന്നത് 17,000 രൂപ വരെയാണ്. വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെബ് അഡ്രസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. 210 ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ്. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവസാന തീയതി 10/7/2022 വരെയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെബ് അഡ്രസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ആഴ്ചയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വേക്കൻസികളിലെ ഡീറ്റെയിൽസ് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിരിക്കുന്ന വെബ് അഡ്രസ്സിൽ ചെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. താങ്ക് യു.